ഇത് എന്താണെന്നറിയോ? ചക്കയല്ല ഇത്. ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ലൂലൂരിൽ പോയിട്ട് അവന്റെ അടുത്ത് ഏതാ ജ്യൂസ് അടിക്കണ ഓറഞ്ച് ചോദിച്ചപ്പോ അവൻ തന്നതാണ് ഇത്. ഇത് ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവള് പറയുന്നത് ഈ ഓറഞ്ച് അല്ല മുസംബി ആണെന്ന്. ഓറഞ്ച് കളറിലുള്ളത് ഓറഞ്ച് അല്ലാണ്ട് പിന്നെ മുസംബി ആവോന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി. പക്ഷേ അതില് വെള്ള കളറിന്റെ ഈ പീലൊക്കെ എടുത്തു കളയുന്നതാണ്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ അപ്പോഴേ പറഞ്ഞു അത് എന്തെങ്കിലും അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ല. അപ്പൊ ഞങ്ങൾ അടിച്ചു. നിർഭാഗ്യവശാൽ എന്റെ മകള് അത് തൊട്ടുപോലും നോക്കിയില്ല, കഴിച്ചതും തുപ്പി. ഇനി ഞാൻ കഴിച്ചപ്പോ കുറച്ച് ചവപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു. ഞാൻ ഉണ്ടാക്കി തന്നാണെങ്കിൽ കാണായിരുന്നു കേട്ടോ. ആ അപ്പോ ഞാൻ ഇന്ന് അതില് റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ മുസംബി കൊണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാന്ന്. ഓറഞ്ച് ജ്യൂസ് അല്ല മുസംബി ജ്യൂസ്. മുസംബി കൊണ്ട് ഓറഞ്ച് ജ്യൂസ്. ഓക്കെ കാണിച്ചു തരാം, നമുക്ക് നോക്കാം. വാ കയ്പില്ലാണ്ട് കേട്ടോ. ആ കയ്പില്ലാണ്ട് നോക്കാം, കാണിച്ചു തരാം. വാ മകള് കുടിക്കണേ. ആ നോക്കാം. ഞാനിവിടെ മൂന്ന് ഓറഞ്ച് മുസംബി എടുത്തിട്ടുണ്ട്. ഓക്കെ ഇതിന് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ പകുതി കളയുക. ഇത് കണ്ടോ, അപ്പോ ആ വൈറ്റ് നമുക്ക് കിട്ടില്ല. ഇനി അതിന്റെ അളവില് നമുക്ക് ആ വൈറ്റ് ഫുൾ പീൽ ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ ഇത് ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്, എനിക്കറിയില്ല കേട്ടോ. പണിയിട്ടോ ഇതിലും അപ്പുറം കടന്നവനാണ് കേക്ക് ജോസ്. നോക്കണല്ലോ മോള് കുടിക്കണം, അതാണ് എന്റെ ചാലഞ്ച്. ആ ഏകദേശം ഒക്കെ വെള്ളമൊക്കെ പോണ്ട്. നമുക്ക് പിന്നെ ഒരു മുത്താശ്ശേരി കൊണ്ടുവന്നിട്ട് ഉഴിഞ്ഞെടുക്കാം. ആ മകളെ കുടിക്കണം, അത് മാത്രമാണ് ഇവിടുത്തെ ചാലഞ്ച്. മകളൊക്കെ കുടിക്കണ്ടേ, നീ കുടിക്കില്ലേ കുഞ്ചേ? അവളവിടെ ടി വിയിലാണ്. അവള് കൊടുക്കുമ്പോ കുടിച്ചാ മതി, വേറെ നിങ്ങൾ അവളെ പ്രകോപിപ്പിച്ച് ടിപ്പ് കൊടുക്കരുത് കേട്ടോ. അത് പ്രത്യേകം പറയും, ഇത് കുടിച്ച അച്ഛൻ മറ്റേ സാധനം വാങ്ങിച്ചു തരാന്നും പറഞ്ഞ് കംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതൊന്നും പറ്റില്ല, ദാറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റ്. ആ അപ്പൊ ഇങ്ങനെയാണ് പീൽ ചെയ്യണത് അല്ലേ? നമുക്ക് ഇതിന്റെ ബാക്കി ഇങ്ങനെ ആ വൈറ്റ് മാക്സിമം നമുക്ക് ഒഴിവാക്കണം. ഓക്കെ ഓരോ ഓറഞ്ചിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അതൊക്കെ കുഴപ്പമില്ല, ഞങ്ങള് രാജകുടുംബത്തിലത്തെ അല്ലേ. അത് കുറച്ചൊക്കെ തറവാട്ടി പിറന്നാണ്, രാജകീയമായ ജീവിതമാണ്. പൂച്ചയ്ക്ക് കൊടുക്കണം, ഉറുമ്പിന് കൊടുക്കണം, പൂച്ചയ്ക്ക് കൊടുക്കണം. വെള്ളയൊന്നും പോണില്ല തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, എന്താണ് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. പോട്ടെ എന്തായാലും ചാലഞ്ച് വിജയിച്ചാ മതിയല്ലോ. ചാലഞ്ച് ഒക്കെ വിജയിച്ചു നോക്കിക്കോ. ആഹാ ഓ ഓക്കെ, നമ്മളിപ്പോ ഇത് കട്ട് ചെയ്തു. ഏകദേശം റൗണ്ട് ഒക്കെ തന്നെയാണ്, എന്നാലും വൈറ്റ് മാക്സിമം വരാൻ പാടില്ല. ഇതാ വൈറ്റ് മൊത്തം നമുക്ക് കളയണം. ഓക്കെ ഇനി ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് അടുത്തതാണ് മീൻ. ഒരു കാര്യം പറയട്ടെ, ഇത് നോക്കിയിട്ട് റെസിപ്പി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് മൂന്ന് ഓറഞ്ച് എടുക്കണ്ട, രണ്ട് ഓറഞ്ച് എടുത്താൽ മതി. കാരണം ഇത് പകുതി ഓറഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലല്ല അങ്ങനെയൊന്നും അല്ല, ഇതിപ്പോ മൂന്ന് പേർക്കാണ് ഉണ്ടാക്കുന്നത്. തികഞ്ഞില്ലെങ്കിൽ ഞാനും മകളും മാത്രം കുടിക്കും, നീ പിന്നീട് ഉണ്ടാക്കി കുടിച്ചോ. ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിടാം. ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നടുക്കത്തെ വെള്ളിയും വേണ്ട, പിന്നെ ആ കുരും വേണ്ട. അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. മേനക്കെട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട് അല്ലേ, തോൽപ്പിക്കുന്ന തീരുമാനിച്ചിട്ടാണ്. കുരുവൊക്കെ ഇങ്ങനെ എടുത്തു കളയാം. ഓക്കെ കുരുവാണെങ്കിൽ കഴിച്ചോ, അതിന് ടേസ്റ്റ് മനസ്സിലായല്ലോ കഴിഞ്ഞ സടിച്ച ജ്യൂസില്. അത് എന്തോ പ്രശ്നമുണ്ട് അതാണ്. ഓക്കെ ഇത് ഇടുന്നവരെ കട്ട് ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള വൈറ്റും കുരുവാണ് എടുത്തു കളയേണ്ടത് അല്ലേ. അപ്പൊ നമുക്കിത് മുഴുവൻ കട്ട് ചെയ്തിട്ട് കാണാം ഇനി. ഓക്കെ നമുക്ക് ഇങ്ങനെ ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കുരുവും എല്ലാം കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ആക്കിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇനിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ ആ കോൺഫ്ലോർ, കോൺഫ്ലോർ ഒക്കെയോ ഈശ്വര പണി കിട്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞതാണ് എനിക്ക്.
ദൈവമേ, ഇത് കൈവിട്ട് പോയി. എനിക്കറിയില്ല ഇതൊക്കെ എവിടുന്നാണാവോ. ഇത് മുണ്ടൂർ എനിക്കൊരു അമ്മായി ഉണ്ട്. മുണ്ടൂർ അമ്മായി തീരുമാനമായി കാര്യങ്ങൾക്ക്. മോള് നിനക്ക് വേറെ ജ്യൂസ് ഞാൻ ഉണ്ടാക്കി തരട്ടാ. എത്ര വെള്ളം ഒഴിക്കണം? അത് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ എത്ര വെള്ളം ഒഴിക്കുന്നത്. ഞാനൊരു പണി ഇത് ഇത് നോക്കട്ടെട്ടാ. ദൈവമേ, ഒരു കണക്കിൽ ഇത് നീ നോക്കിക്കോ. എന്റെ മകള് ഓടി വരുന്നുണ്ട്. ഇത് വരുമ്പോഴോ എന്റെ പാത്രം പോയി കഴിഞ്ഞാ പുതിയ പാത്രം വാങ്ങിച്ചു തന്നാ മതി. ഇത് ഞാനിപ്പോ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം. ഇത് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് കുറച്ചു നേരം ഞാൻ കറക്കാൻ തുടങ്ങിയിട്ട് ഇത് കറക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇത് ആ വൈറ്റ് കളർ പോയിട്ട് ഒരു കഞ്ഞുവെള്ളം കഞ്ഞുവെള്ളം പോലെ വരും. അങ്ങനെ ഇത് കുറച്ച് ഇതാവും, എന്താണ് ടൈറ്റ് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആയിട്ടില്ല, കുറച്ചും കൂടി സമയം പിടിക്കും. ഒരു ഫെവിക്കോൾ ഫെവിക്കോൾ അല്ല മറ്റേ ഗമ്മു പോലെയൊക്കെ വരും. മനുഷ്യനെ കുടിക്കാൻ തന്നെയാണല്ലോ. അല്ല, ഇത് വാൾ പോസ്റ്റർ ഒട്ടിക്കരുത്. പണ്ട് ഞങ്ങള് വാൾ പോസ്റ്റർ ഒക്കെ ഒട്ടിക്കൊണ്ട് ഈശ്വര പണി കിട്ടിയാ. മറ്റേ മൈതമാവ് വെച്ചിട്ട് ചൂടാക്കി. ദൈവമേ, ഇതിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ജ്യൂസ് ഉണ്ടാക്കാനാണോ വാൾ പോസ്റ്റർ ഒട്ടിക്കാനാണോ? ഓക്കെ, ഇത് തളച്ചു വന്നു, നമുക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യണോ? കുറച്ചൊന്ന് ചൂടാറട്ടെ, ചൂടാറാൻ വേണ്ടിട്ട് വെക്കാം. ഓക്കെ, പോസ് ചെയ്യും. ഇതാ ഇതിപ്പോ ഇങ്ങനെ ഒരു ഭയങ്കര തിക്കായിട്ടുള്ളൊരു കഞ്ഞിവെള്ളം പോലെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്ക് മുസമ്പിയും മറ്റേ കോൺഫ്ലോർ കലക്കിയതും ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജ്യൂസ് അടിക്കാം. ഫൈൻ, ഇതില് നിങ്ങക്ക് ഇഷ്ടമുള്ള പോലെ ഷുഗറും ചേർക്കാം. ഞങ്ങള് ഞാനധികം ഷുഗർ ചേർക്കാറില്ല. ഞാൻ രണ്ടു മൂന്ന് സ്പൂണേ ഷുഗർ ഇരിക്കുള്ളൂ. കാരണം എനിക്ക് 160 180 ഒക്കെ ഉണ്ട് ഷുഗർ. അപ്പൊ നിങ്ങക്ക് 200 ഒക്കെ എനിക്ക് ഒരു രണ്ട് സ്പൂണും കൂടി കൂടുതൽ ചേർക്കാം. നിങ്ങക്ക് ഇഷ്ടമുള്ള ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എനിക്ക് പിന്നെ അധികം ഷുഗർ ഇല്ലാതെ തന്നെ 160 180 എത്രയുണ്ട്? 160 അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട്. രണ്ട് സ്പൂണ് ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരം വേണ്ട അനുസരിച്ചിട്ട്, പുളിപ്പില്ലെങ്കിൽ ഇത്ര മധുരം മതി. ഓക്കെ, ഇതിന്റെ അടപ്പവിടി ഇതല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ജ്യൂസ് ആഹാ, ഇവിടെയൊക്കെ കുറച്ച് അഴിഞ്ഞെടുക്കാം. നിങ്ങളല്ലേ ചെയ്യണേ, ഞാനത് എക്സ്പെക്ട് ചെയ്തു. കണ്ടോ? ആ കണ്ടു കണ്ടു. ആടി ബോളി, എന്താ ജ്യൂസ് ഇങ്ങനെ ഇന്നലെ ഇല്ല. നമുക്ക് ഇനി ഇതിനെ ഒരു അരിപ്പയില് അരിപ്പയില് അരിച്ച് അരിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ നീ പറഞ്ഞ പോലെ രണ്ടുപേർക്കേ ഉള്ളൂ എന്ന് കേട്ടോ. നടക്കില്ല, സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കും. നമ്മളെ ബെസ്റ്റിന്റെ ആളാണല്ലേ. ആ ഓക്കെ, ഇതിപ്പോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വെക്കേണ്ടത് ഇവിടെ വെക്കല്ലേ? അപ്പുറത്തെ പണിയാലേ. ഇതിപ്പോ ഒരുവിധം മൂന്ന് പേർക്ക് കഴിക്കാൻ ധാരാളം ഉണ്ട്. അപ്പൊ വെള്ളം നിങ്ങൾ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം. അധികം പോയത്.
കുറച്ച് മല്ലി വേണം എനിക്കൊക്കെ. പക്ഷെ മകൾ കുടിക്കില്ല. ഞാൻ നോക്കട്ടെ. ഞാൻ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ഇട്ട് ഇപ്പൊ ഒരുവിധം ഇളക്കി റെഡിയാക്കിണ്ട്. ഇത് എന്റെ കണക്കിന്റെ തെറ്റല്ല, ഇവിടെ ഓഫറിൽ മേടിച്ച പഞ്ചസാര തന്നെയാണ്. അപ്പൊ അത്രയും മധുരവും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ഇത് ഉണ്ടോ? ആഹാ, നല്ല കുഴമ്പ് പോലെ ഉണ്ട്. ഇതിനു വേണ്ടിട്ടാണ് നമ്മൾ ആ കോൺഫ്ലോർ ചേർത്തത്. കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. നോക്കിട്ടോ മകള്, ഇനി അമ്മ വേണ്ട പറയും. ഒരു മിനിറ്റ്. അടിപൊളി കുഞ്ചേ, എനിക്ക് ജ്യൂസ് വേണ്ടേ? ഹായ് ബാ. എനിക്ക് ഐസ് വേണോ? ഐസ് വേണോ? ഐസ് വേണോ? ഐസ് ഒന്നും ഇല്ല. നിക്കട്ട, ഐസ് ഇല്ല. അതിന് ഐസ് ഒക്കെ ഉണ്ട്. ഐസ് ഒക്കെ ഉണ്ട്. ഇത് ആരടുത്തും പറയണ്ട, ഇതൊരു സ്പെഷ്യൽ ട്രിക്കാണ്. ഇവിടെ ഐസ് ട്രേ ഒന്നും ഇല്ല ഇവന്റെ കയ്യില്. അപ്പൊ ഞാന് ഐസ് ട്രേ ഒക്കെ ഉണ്ട്, ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു. ഫ്രീസറിൽ അല്ലാണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ കുഞ്ചി? ആ മച്ചിലി പോലത്തെ ഐസ് കേട്ടാ. നിന്റെ അമ്മേനും ഇതൊന്നും ഉണ്ടാക്കി തരില്ലേട്ടോ, അച്ഛനൊപ്പം നിന്നോ. ആ എന്റെ ചോക്ലേറ്റ് മോൾഡ് എടുത്ത് ഐസ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇരിക്കേ. സിത്തേർ, എന്നെ കാണില്ലേ? അല്ലെങ്കിൽ മതി, ഇത്ര മതി. കുഞ്ചി നന്നായിട്ടൊന്നും പറയാം കേട്ടോ. അത് വേണ്ടട്ടാ, സത്യം പറഞ്ഞാ മതിട്ടാ. എങ്ങനെ ചലഞ്ച് വിജയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. മോൾക്ക് സ്ട്രോ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറയാം. മതി, അവൾക്ക് ഒരുപാട് നിറച്ചു. അതിനാണ് ഞാൻ അവൾക്ക് കൊടുത്തോളാൻ പറഞ്ഞത്. മുഴുവൻ കുടിച്ചാ മേടിക്കുന്ന് പറയാം. തണുപ്പുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? അന്ന് കയ്പുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കില്ലേ, അതുപോലെയുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ട്. കൈ മാറ്റ, അതിന്ന് കൊറയുണ്ടോ നോക്കട്ടെ. നിങ്ങള് അവള് ശരിക്ക് പിടിച്ചോളും, നീ ശരിക്ക് പിടിക്കുമോളും. അപ്പൊ എല്ലാരോടും അടിപൊളി പറയേ. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക. അടിപൊളി എക്സ്പീരിമെന്റ് ആണ്. ഇതിന്റെ ഗുട്ടൻസ് എന്റെ മാത്രം, ഇതിന്റെ പേറ്റന്റ് എനിക്ക് മാത്രം കിട്ടേണ്ടതന്നെ. ഓക്കെ, ഇവൾക്കൊന്നും ഒന്നും അറിയില്ല. അടിപൊളി ഇല്ലേ കുഞ്ഞി? താങ്ക് യു. ഗ്ലാസ്സിൽ ശരിക്കും കുറേ പറഞ്ഞു, വെറുതെ വെറുതെ അങ്ങനെ പറയില്ലേ. താങ്ക് യു.